കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റൂമിലേക്ക് വാ. എന്തിന്? വെറുതെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുകയല്ലോ. അതെ, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്ക. പുരുഷന് ഇപ്പൊ യുദ്ധമൊന്നുമില്ലേ? യുദ്ധോ? ഓഫീസിൽ ജോലിയൊന്നും ഇല്ലേന്നാണ് ഉദ്ദേശിച്ചത്. ഫുൾ ടൈം ലാപ്ടോപ്പിൽ കുത്തിക്കളിച്ചോണ്ടിരുന്ന ആളാ. ഒരാൾക്ക് ഇത്രയും മടിപാടില്ല എന്തായാലും. ഓ, നാളെ വ്യാഴാഴ്ച ആയതുകൊണ്ടാ ഞാൻ ലീവ് എടുത്തത്. അതിനെന്തിനാ ഇന്നത്തെ ദിവസം വെറുതെ കളയുന്നത്? നാളെയല്ലേ രണ്ടാം താലികെട്ട്. ആ, താലികെട്ട് മാത്രമല്ല പിന്നെ നമ്മുടെ ഫസ്റ്റ് നൈറ്റും നാളെയാ. എന്റെ കുടുംബത്തെയും കുലത്തെയും വരെ കുറ്റം പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നു. ഒളിഞ്ഞു നോക്കാനൊരു പണി കൊടുക്കണമല്ലോ. നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റും ഹണിമൂണും ഒക്കെ വിശദമായിട്ട് പ്ലാൻ ചെയ്യണ്ടേ? അതിനാ ഞാനിന്ന് ലീവ് എടുത്ത്. അതിനിത്ര പ്ലാൻ ചെയ്യാൻ എന്തിരിക്കുന്നു? ഒക്കെ അങ്ങ് നടന്നോളും ഗൗതം. എന്നാലും ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല, എല്ലാം എനിക്ക് വിട്ടേക്ക്. ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാന്നേ. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഒക്കെ ഇവിടുത്തെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നല്ലാതെ ഇവിടെ ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത് ഗൗതമന്റെ പെറ്റമ്മയെ മാത്രമാണല്ലോ. ഗൗതമന്റെ ബയോളജിക്കൽ അപ്പച്ചിയെ ഞാൻ ആന്റിന്ന് മാത്രമല്ലേ വിളിക്കുന്നേ. അയ്യോ പാവം ഗൗതം. അച്ഛനോട് ഇല്ലാണ്ടായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു തന്നേനെ. ഗൗതം വിഷമിക്കണ്ട, പാർവതി അമ്മ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഗൗതമിന് പറഞ്ഞുതരാം. ആ, ഇത്തരം ഒരു ഓപ്പൺ ഡിസ്കഷൻ തന്നെ ഞാൻ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയാ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നിന്നെ റൂമിലേക്ക് വിളിച്ചത്. സോറി ഗൗതം, അതെനിക്ക് മനസ്സിലായില്ല. ഗൗതം മനസ്സ് തുറന്നാലല്ലേ എനിക്കും മനസ്സ് തുറക്കാൻ പറ്റൂ. എന്നാ വാ, നമുക്ക് പെട്ടെന്ന് തുറക്കാം. എന്ത് മനസ്സേ? ശരി വാ. ഇവളെ സകല വഷളത്തരങ്ങളും പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഏട്ടത്തിയാ. ഏട്ടത്തിയാ യഥാർത്ഥ വില്ലത്തി. ഇരിക്കെ ഇനി പറ പാറ, എന്ത് കാര്യങ്ങളാണ് നിനക്ക് പറഞ്ഞു തന്നത്? അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞത് മുഴുവനും പറഞ്ഞു തീർക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതൊന്നും സാരമില്ല, ഇതിനു വേണ്ടി എത്ര സമയം വേണമെങ്കിലും മാറ്റി വയ്ക്കാൻ ഞാൻ തയ്യാറാ. ശരി എങ്കിലേ ആദ്യം മുതൽ പറയാം. നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം മണ്ഡപത്തിൽ വെച്ച് അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഗൗതമിന്റെ ജീവൻ രക്ഷിക്കാൻ വന്ന ദേവതയാണെന്ന്. പിന്നെ ഇവിടെ വന്ന് കയറിയപ്പോ വലതുകാല് വെച്ച് അകത്ത് കയറണമെന്ന് അമ്മ പറഞ്ഞു. പിന്നെന്നോട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്താൻ അമ്മ പറഞ്ഞു. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യങ്ങളാ വേറെ പറഞ്ഞു? അതാ എനിക്കറിയേണ്ടത്. ഗൗതമന് എന്താ അറിയാത്തെന്ന് എനിക്കറിയില്ലല്ലോ. നിധി കളിക്കില്ലേ? കുറച്ചു മുമ്പ് പാറ് വേറെന്തൊക്കെയോ പറഞ്ഞത് നീ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞു. മറന്നുപോയി ഗൗതം. എന്റെ നിധി, നമ്മൾ ഈ റൂമിന് പുറത്ത് വെച്ച് സംസാരിച്ചില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഗൗതം ഒന്ന് തെളിച്ചു പറ, നമ്മൾ എന്താ സംസാരിച്ച? പാറു പറഞ്ഞു തന്ന കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ? എന്ത് കാര്യം ഗൗതം ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലൂതാ. പിന്നെ നാളത്തെ കാര്യം. ഓ, അത് നാളത്തെ കാര്യം. അതാണോ ഗൗതം ഉദ്ദേശിച്ചത്? പറയണ്ടേ. എങ്ങനെയാ നാളത്തെ കാര്യങ്ങള്? നാളെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും, ഉച്ചക്ക്
പരിപ്പും പപ്പടവും കൂട്ടി സദ്യ വേണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നേ. രാവിലത്തെ സാമ്പാർ ഉച്ചയ്ക്ക് ഉപയോഗിക്കാട്ടോ. ഇത്ര പുളിശ്ശേരി അവയിലും കൂടി വെച്ചാ ഗ്രാൻഡ് ആവും. നീ എന്താ കളിയാക്കാണോ? അല്ല ഗൗതം, സത്യമായിട്ടോ അമ്മ ഇതൊക്കെ എന്നോട് പറഞ്ഞത്. ഇതൊരുമാതിരി വിശന്ന് തളർന്ന് ഉറങ്ങി ഒരുത്തിന് വിളിച്ചുണർത്തിട്ട് ഊണില്ലാന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെയാണെങ്കിലേ ഉച്ചയ്ക്ക് ഊണില്ലാന്ന് എന്നെ പറയേണ്ടി വരും. ഊണിനൊന്നും ശരിയായിട്ടില്ല. എന്നോട് അടുക്കള നോക്കാൻ പറഞ്ഞല്ലായിരുന്നോ? അയ്യോ അമ്മേ, ഞാൻ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ആണോ? അതേ പാറു, നിധി എല്ലാ ജോലിയും ചെയ്ത് തളർന്ന് ഇത്തിരി റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. ഇവൾക്ക് എന്റെ റൂമിൽ റെസ്റ്റ് എടുക്കരുതോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കുന്നത് കാണുന്നത് തന്നെ ടെൻഷനാ. അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, ഞങ്ങള് വിവേകമുള്ളവരാ, എടുത്തു ചാടി ഒന്നും ചെയ്യില്ല. യെസ്, വി ആർ വെരി ഡീസന്റ്. അത് എനിക്കറിയാം, പക്ഷേ വസുവിന് അറിയില്ലല്ലോ. നിധി ഗൗതമിന് എന്തൊക്കെയോ വഷളത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നേ വസു എന്നോട് പരാതി പറഞ്ഞു. ഞാനാണത്രേ അതൊക്കെ നിന്നെ പഠിപ്പിച്ചത്. അയ്യോ അമ്മേ, ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരുന്നതേ പാചകത്തെ കുറിച്ചാ. ആണോ? ഗൗതമിന് പാചകം പഠിക്കണമെന്ന് വലിയ ആഗ്രഹം. ഞാൻ അമ്മ പറഞ്ഞു തന്ന രുചിക്കൂട്ടുകളെല്ലാം ഗൗതമിന് പറഞ്ഞു കൊടുത്തു. അതായിരിക്കും വസന്തരാന്റി കേട്ടത്. ആണോ? അതേ പാറു, ഇത് എനിക്ക് സാമ്പാറും അവിയലും പായസം ഒക്കെ വെക്കുന്ന വിധം പറഞ്ഞു തന്നു. അതിലേതെങ്കിലും ആയിരിക്കും അമ്മ കേട്ടത്. അടുക്കളയിന്നും പാചകമൊന്നും കേൾക്കുന്നതേ വസന്തരാന്റിക്ക് ഇഷ്ടമല്ലോ. അതാവും ഞങ്ങളെ കുറിച്ച് അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞത്. അങ്ങനെയാണല്ലേ, എങ്കി വിട്ടേക്ക്, ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. ശരി അമ്മേ. സത്യം പറ, നമ്മള് സംസാരിക്കുന്നിടത്ത് അമ്മ വന്ന് നിൽക്കുന്നത് നീ കണ്ടില്ലേ? അമ്മയെ കളിയാക്കാൻ വേണ്ടിയല്ലേ നീ എന്നോട് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് സംസാരിച്ചേ. അയ്യേ, ഫസ്റ്റ് നൈറ്റോ? എന്ത് ഫസ്റ്റ് നൈറ്റോ? ഞാൻ സംസാരിച്ചത് കുക്കിങ്ങിനെ കുറിച്ചല്ലേ. ഇനി ഞാൻ ഗൗതമിന് മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മതി മതി, ഇനിയും വിളഞ്ഞ നിന്നെ കറിയല്ല ഫ്രൈ ആക്കും. നിധി ഫ്രൈ. പരിപാടിയാ? വേണ്ട മോനെ, വ്യാഴാഴ്ച നാളെയാ, അതുവരെ നാമം ജപിച്ചിരുന്നാ മതി. പ്ലീസ്. എടുത്തി പോയ കാര്യം എന്തായി? നിധി ഗൗതമിന് വഷളത്തരം പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടില്ലേ? ഇതിലെന്ത് വഷളത്തരം? ഇത്തരം ജോലികളിലൊക്കെ സ്ത്രീകളെ പോലെ പുരുഷന്മാരെ ഇടപെടുന്നതിൽ ഒരു തെറ്റുമില്ല. ഗൗതമിന് താല്പര്യമുണ്ടെങ്കിൽ നിധി പഠിപ്പിക്കട്ടെ വസു. ഇന്നത്തെ കാലത്ത് ആണിനും പെണ്ണിനും എല്ലാത്തിലും തുല്യത വേണമെന്നുള്ള പക്ഷക്കാരിയാ ഞാൻ. അപ്പോ നിധി ഇത്ര വഷളാക്കിയത് ഏട്ടത്തി തന്നെയാണല്ലേ? ഞാൻ എന്തു വഷളാക്കിയെന്ന വസു നീ പറയുന്നത്? അവൾക്ക് എല്ലാം അറിയായിരുന്നു. നമ്മുടേതായ രീതിയിലേക്ക് മാറ്റാൻ ഞാൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ സത്യം പറയാലോ, എനിക്ക് നിധിയുടെ പാചകമാ നമ്മുടെ രീതികളേക്കാൾ കൂടുതൽ ഇഷ്ടം. നമ്മുടെ സാമ്പാറിനേക്കാളും അവിയലിനേക്കാളും നല്ലതാ അവൾ ഉണ്ടാക്കുന്നത്. സാമ്പാറും അവിയലും? ആ, അതൊക്കെ ഉണ്ടാക്കുന്ന വിധം നിധി ഗൗതമിന് പറഞ്ഞു കൊടുത്തല്ലേ, അതൊക്കെയല്ലേ നീ കേട്ടത്? ഏട്ടത്തി അവരുടെ ഭാഗത്തുനിന്ന് വെറുതെ എന്റെ മുമ്പിൽ നാടകം കളിക്കരുത്. ഷോ, അവര് സംസാരിച്ചത് പാചകത്തെ കുറിച്ചല്ല, വേറെ വഷളത്തരങ്ങളെ കുറിച്ചാ. നിധിയും ഗൗതമും പറഞ്ഞതേ സംസാരിച്ചത് പാചകത്തെ കുറിച്ചാണെന്നാ. ഇനി അത് അല്ലെങ്കി എന്താ സംസാരിച്ചെന്ന് നീ പറ. എന്തേ വഷളത്തരം? അവര് സംസാരിച്ചതേ കുടുംബജീവിതത്തെ കുറിച്ചാ. ഓ, എങ്കി നിധി അവിയലിനെ കുറിച്ച് പറയുന്നത് കേട്ട് നീ തെറ്റിദ്ധരിച്ചതാവൂ. എല്ലാ പച്ചക്കറികളും ചേർത്ത് അവിയൽ ഉണ്ടാക്കുന്നത് പോലെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ കുടുംബം. എന്റെ എടുത്തി അതല്ല, അവര് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെ കുറിച്ചാ സംസാരിച്ചത്. അല്ല വസു, ഒരുപക്ഷെ സാമ്പാറും അവിയലും തമ്മിലുള്ള കോമ്പിനേഷനെ കുറിച്ച് നിധി പറഞ്ഞതാവും. നന്നായി ഉണ്ടാക്കിയ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ചേർന്നു പോകുന്ന ഒരു കോംബോയ ഇത് രണ്ടും. അയ്യോ, ഇത് അതൊന്നും അല്ല, അവര് സംസാരിച്ചതേ അവരുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാ. അങ്ങനെ വരട്ടെ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി.